ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് സാജിദ് അജ്മൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദുരന്ത ഭൂമിയിലാണ് ഞാനുള്ളത്. രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർ അപകടത്തിൽപ്പെട്ടുവെന്നോ, എത്ര പേർ ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തകരെ കാത്തു കഴിയുന്നുണ്ടോ എന്നുള്ളതും വ്യക്തമല്ല. ഇത് ഈ ഒരു നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വീടാണ്. ആ വീടിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഈ കാറുണ്ട്, അത് തകർന്ന് കിടക്കുന്നത് കാണാം. ഈ വീടിന്റെ രണ്ടാം നിലയാണ്, ബാക്കി മുഴുവൻ ഒലിച്ചു പോയ ഒരു നിലയിലാണ് ഉള്ളത്. അതായത് ഇത് ഒരു പുഴയല്ല, മറിച്ച് ഒരു റോഡും നിരവധി ആളുകൾ താമസിച്ചിരുന്ന സ്ഥലവുമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ മറ്റ് വീടുകൾ കൂടി കാണാം, വലിയ വീടുകൾ. ആ വീട്ടുകാർ ഈ കിടന്നുറങ്ങി. ഒരു സുപ്രഭാതത്തിലാണ് ഈ മലവെള്ളം ഇരച്ച് വരുന്നത്. ഈ 3 മണിക്ക് ശേഷം നടന്ന ഉരുൾപൊട്ടലിലാണ് ഈ വീടുകളെല്ലാം തന്നെ തകർന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ ആദ്യ സമയത്ത് തന്നെ എത്തിയ ഒരു വ്യക്തി എന്നോടൊപ്പം ചേരുന്നു. നിങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം എന്താ? ഇവിടെ മൊത്തം വെള്ളമായിരുന്നു, ഒന്നും കാണാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽ കൂടെ കയറിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ അവിടെ ആ കുന്നിൽ ആ വീട്ടിൽ ആളുണ്ടായിരുന്നു. ഭയങ്കര ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഇവിടെയൊക്കെ വലിയ വെള്ളമായിരുന്നു, ആ വെള്ളം തന്നെയായിരുന്നു. ഒരാളുണ്ട് ഒന്നും അറിയില്ലായിരുന്നു. ഭയങ്കര ഒച്ചയും ഭയങ്കര ഇതുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ വീടുകൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോന്നാണ് പരിശോധിക്കുന്നത്? ഇപ്പോൾ അവിടെ ഒരു 4 ബോഡി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വീടുകളിലൊക്കെ ആളുണ്ടാവും, രാത്രിയല്ലേ, എന്തായാലും ഉണ്ടാവും. ഇതിപ്പോ നമ്മള് നിൽക്കുന്ന സ്ഥലം ആദ്യം ഇതിന്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു? റോഡായിരുന്നു, എന്തായിരുന്നു? റോഡും നിറച്ചും വീടുകളായിരുന്നു, അത് റോഡായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് വീടുകളും അപ്പോഴേ അപ്പറയാണ്, അപ്പോഴേ അപ്പറയാണ്. അത് ഗതിമാരി ഒഴുകിയതാണ് ഇതിലെ കൂടെ. അതായത് ഞാൻ നിൽക്കുന്നതിന് ഏതാണ്ട് ഒരു 50-60 മീറ്റർ അപ്പുറത്താണ് പുഴ. ഈ സ്ഥലമെല്ലാം തന്നെ നിരവധി ആളുകൾ താമസിക്കുന്ന ഈ നടുവിലൂടെ റോഡും രണ്ടു ഭാഗത്തും നിരവധി വീടുകളും ഉള്ള സ്ഥലമായിരുന്നു. ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എങ്ങനെയായിരുന്നു? നല്ല നിരന്ന ഭൂമിയായിരുന്നു, ഒരു കുഴപ്പമില്ലാത്ത നല്ല ജനവാസം കൂടുതലുള്ള സ്ഥലമായിരുന്നു. പിന്നെ അപ്പുറം ഇപ്പുറവും വീടാ, നടുക്കൂടെ റോഡ്, ടാറിംഗ് റോഡ് മേലെ വരെ പോകുന്ന. അവിടുത്തെ ഒരു അവസ്ഥ എന്താണ്? ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് കാടിനെ ഫോറസ്റ്റിൽ നിന്നാണ് പൊട്ടിയതെന്ന് തോന്നുന്നുണ്ട്. ഫോറസ്റ്റിന് മുകളിൽ നിന്നാണ് പൊട്ടിയത്, പുഞ്ചിരി മൊട്ട എന്ന് പറഞ്ഞാൽ ആ പൊട്ടുന്നത്. ഒന്ന് ഒന്നിച്ചിങ്ങോട്ട് വന്നതാണ്. അവിടെ ഇപ്പൊ ഒരുപാട് ആളുകൾ കുടുങ്ങി കിടക്കുന്നില്ല, രണ്ട് ഭാഗത്തായിട്ടാണ് കുടുങ്ങി കിടക്കുന്നത്. അങ്ങോട്ട് റോഡ് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് വളരെ മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ആ ഭാഗത്തേക്ക് സൈന്യം വന്നല്ലാതെ ആ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ ആളുകൾക്ക് പറ്റുന്നില്ല. കാട് വഴിയൊക്കെ നോക്കിയിട്ട് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല. അപ്പൊ എത്രയും ഫാസ്റ്റ് ആക്കേണ്ട വിഷയം അതാണ്. ഹെലികോപ്റ്റർ ഒക്കെ വന്നാത്തിനകത്ത് ഫോണിൽ എങ്ങനെയും ബന്ധപ്പെടാൻ കഴിയും, ഒന്നും ബന്ധപ്പെടാൻ പറ്റില്ല. എൻ്റെ ഞാൻ പ്രദേശം അറിയുന്നത് വൈത്തിരിയിൽ നമ്മളൊരാള് മോളെ വീട്ടിൽ വന്നിട്ടുണ്ട്. അയാളെ വീട് മുകളിലാണെന്ന് പറഞ്ഞത്. അപ്പൊ അയാളെ വിളിച്ചിട്ട് കിട്ടുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല. മോളെ വീട്ടിലാണ് ഉള്ളത്, ഇന്നലെ വന്നതാണ് ആള്. ഒന്നും അറിയുന്നില്ല, രാവിലെ മുതലേ സ്വിച്ച് ഓഫ് കിട്ടുന്നില്ല. അപ്പൊ അതാണ് അവസ്ഥ. ഇവിടെ ഇപ്പൊ ഒരുപാട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഒരുപാട് വീടുകൾ ഒഴുകി. ഇതൊക്കെ വീട് തന്നെ, ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വീടുകളാ. നല്ല നല്ല വീടുകളും ആൾക്കാർ താമസവും. ഇതാണ് ഈ ഞാൻ നിൽക്കുന്ന പ്രദേശം. അതൊരു പുഴയായിരുന്നില്ല, പുഴ ഗതിമാറി ഒഴുകുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വീടുകളും മരങ്ങളും കന്നുകാലികളും എല്ലാം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിരവധി വളർത്തു മൃഗങ്ങളും അതുപോലെ തന്നെ കോഴി ഉൾപ്പെടെയുള്ള വളർത്തു പക്ഷികളെയും എല്ലാം തന്നെ ആളുകൾ കൊണ്ടുപോകുന്നതായി കാണുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് സ്കൂളും അതുപോലെ തന്നെ നിരവധി വീടുകളും ഉള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഈ സ്ഥലത്തു കൂടെയാണ് ഈ പുഴ ഗതിമാറി ഒഴുകിയും വലിയ വലിയ പാറകൾ, ഉരുളൻ പാറകൾ വന്ന് അടിഞ്ഞ് വീടുകൾ പൂർണ്ണമായി തകരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. എന്തായാലും വലിയൊരു ദുരന്തമാണ്. ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അത് അറിയണമെങ്കിൽ ഇനിയും ഏറെ സമയമെടുക്കും.